അമേരിക്ക യൂറോപ്പിലാകമാനം വിന്യസിച്ചുള്ള സൈനികരെ തിരിച്ചു വിളിക്കുകയാണ്. ജർമ്മനിയിലെ സൈനികരെയാണ് ആദ്യം പിൻവലിച്ചത്. ഇതിന് കാരണമായി പറയുന്നത് ഇന്ത്യക്കും തെക്ക് കിഴക്കൻ ഏഷ്യയ്ക്കും സംരക്ഷണം ഒരുക്കാനാണെന്നുമാണ്. യു എസ് വിദേശകാര്യ സെക്രട്ടറി പോംപെയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നീക്കങ്ങൾ ഇന്ത്യ, വിയറ്റ്നാം, ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങൾക്കും ദക്ഷിണ ചൈന കടലിനും വൻ ഭീഷണിയാണ്. പീപ്പിൾസ് ലിബറേഷൻ ആർമി ചേർക്കാനുള്ള നീക്കങ്ങളാണ് അമേരിക്ക നടത്തുന്നതെന്ന് പോംപെയോ പറഞ്ഞു. ചൈനയ്ക്കെതിരെ ഒരു പൊതുസഖ്യം രൂപീകരിക്കുന്നതും ആലോചനയിലാണെന്നും അമേരിക്ക പറയുന്നു. ഇതിനിടയിൽ ചൈനയ്ക്കെതിരെ ശക്തമായ ഭാഷയിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി. പരസ്പര ധാരണകളെല്ലാം അവഗണിക്കുന്ന തരത്തിലേക്കാണ് ചൈനയുടെ പോക്കെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ചർച്ചകൾക്ക് ശേഷവും ചൈന പിന്മാറുന്ന ലക്ഷണം കാണിക്കുന്നില്ലെന്നും മന്ത്രാലയം പറഞ്ഞു. 1993 കരാറിന് വിരുദ്ധമായാണ് ചൈന പ്രവർത്തിക്കുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇതുവരെ അതിർത്തി സാധാരണ നിലയിലായിട്ടില്ല. ഏതു നിമിഷവും ഒരു സംഘർഷത്തിലേക്ക് നീങ്ങാം. നിയന്ത്രണ രേഖയ്ക്കടുത്ത് ചൈനീസ് സൈനിക നീക്കം ശക്തമാണ്. ഗൽവാൻ, ഹോട്ട്സ്പ്രിംഗ്, പാങ്കോങ് എന്നിവയ്ക്ക് പുറമെ ഡപ്പാങ്ങിന് സമീപവും ചൈന ശക്തമായ സൈനിക നീക്കം നടത്തുന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ പറയുന്നു. അമേരിക്കയ്ക്ക് പുറമെ ഇസ്രായേലും ജർമ്മനിയും ഫ്രാൻസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വിശാല സഖ്യത്തിനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇസ്രായേലിൻ്റെ ആയുധങ്ങളാണ് ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്കിന് ഉപയോഗിച്ചിരുന്നത്. മേൽപ്പറഞ്ഞ രാജ്യങ്ങളുമായി ഇന്ത്യ സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനും കരാറുണ്ടാക്കിയിട്ടുണ്ട്. ചൈന ഭയക്കുന്നതും ഈ നീക്കത്തെയാണ്. അമേരിക്കൻ സേന ഇന്ത്യക്കൊപ്പം ഇന്ത്യൻ മണ്ണിൽ നിലയുറപ്പിച്ചാൽ അത് സ്വാഭാവികമായി ചൈനയ്ക്ക് ദോഷം ചെയ്യും. റഷ്യ ആവട്ടെ നിഷ്പക്ഷമായ ഒരു നിലപാടെടുക്കാനേ സാധ്യതയുള്ളൂ. അതിനാൽ തന്നെ ഇപ്പോഴുള്ള ചൈനയുടെ നീക്കം യുദ്ധത്തിൽ കലാശിക്കുവാൻ സാധ്യത വളരെ കുറവാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ.